കണ്ടെത്താം. നമ്മുടെ പൂർവികർ പത്തായം ഉപയോഗിച്ചിരുന്നത് എന്തിനൊക്കെ വേണ്ടിയായിരുന്നു? ഉത്തരം: നെല്ലും മറ്റു ധാന്യങ്ങളും സൂക്ഷിക്കാനും സമ്പാദ്യങ്ങളും മറ്റും കീഴിലാക്കി സൂക്ഷിക്കാനുമായിരുന്നു പ്രധാനമായും പത്തായങ്ങൾ. അതുപോലെ തന്നെ വരും വർഷങ്ങളിലേക്കുള്ള വിത്തുകളും ഈ പത്തായങ്ങളിൽ സൂക്ഷിച്ചു. 2. ഇന്നത്തെ കാലത്ത് നമ്മുടെ വീടുകളിൽ പത്തായത്തിൻ്റെ അവസ്ഥ എന്താണ്? ഉത്തരം: ഇന്ന് വീടുകളിൽ പത്തായങ്ങൾ വളരെ ചുരുക്കമാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗമില്ലാതെ കിടക്കുകയാണ്. 3. ഇന്ന് നമുക്ക് പത്തായങ്ങൾ എന്തിന് എന്ന് ലേഖകൻ ചോദിക്കാൻ കാരണമെന്ത്? ഉത്തരം: ഇന്ന് നമ്മുടെ നാട്ടിൽ കൃഷി വളരെ കുറവാണ്. മാത്രമല്ല, ജനങ്ങൾ മുഴുവൻ ആവശ്യ സാധനങ്ങളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കാൻ ഇന്ന് നെല്ലോ വിത്തോ ഇല്ല. ഇന്ന് നമുക്ക് പത്തായങ്ങൾ എന്തിന് എന്ന് ലേഖകൻ ചോദിക്കാൻ കാരണം ഇതാണ്. അർത്ഥം കണ്ടെത്താം. സാർവത്രികം, സർവസാധാരണമായ മൃഷ്ടാന്നം, വയറു നിറയെയുള്ള ഭക്ഷണം. പൂർവികർ പണ്ടുള്ളവർ. ഭദ്രം, സുരക്ഷിതം. സങ്കേതം, രക്ഷാസ്ഥലം. ഗതകാലം, കഴിഞ്ഞ കാലം. പ്രതീകം, സൂചകം. ചാതുര്യം, സാമർത്ഥ്യം. നാമാവശേഷമാവുക, ഇല്ലാതാവുക. ആവശ്യകത, വേണമെന്ന സ്ഥിതി. ശൂന്യം, ഒഴിഞ്ഞ സ്ഥലം. സജീവം, ഓജസ്സുള്ള. സംസ്കൃതി, സംസ്കാരം. ശേഷിപ്പ്, ബാക്കി. അന്വേഷിച്ചറിയാം. ധാന്യങ്ങൾ സൂക്ഷിച്ചു പോന്ന പത്തായത്തെ പരിചയപ്പെട്ടല്ലോ. ഇതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയായിരുന്നു? മുതിർന്നവരോട് അന്വേഷിച്ച് എഴുതൂ. അവയുടെ ഉപയോഗങ്ങളും കണ്ടെത്തൂ. പത്തായം കൃഷിക്കുള്ള നെല്ലും വിത്തും മറ്റു സമ്പാദ്യങ്ങളും സൂക്ഷിക്കുന്നു. നാഴി നെല്ലും അരിയും അളക്കാൻ ഉപയോഗിക്കുന്നു. ചക്രം പാടത്ത് വെള്ളം തേക്കാൻ ഉപയോഗിക്കുന്നു. പറ ധാന്യങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്നു. പനമ്പ് നെല്ല്, കുരുമുളക് തുടങ്ങിയവ ഉണക്കാൻ. കൃഷിച്ചൊല്ലുകൾ: പത്തായം പെറും, ചക്കിക്കുത്തും, അമ്മ വയ്ക്കും, ഉണ്ണിയുണ്ണും. ഇതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ ശേഖരിക്കാം. വിത്ത് ഗുണം, പത്ത് ഗുണം. മരമറിഞ്ഞ് കൊടിയിടണം. ആഴത്തിൽ ഉഴുത് അകലത്തിൽ നടണം. മുളയിലയറിയാം വിള. ഉടമയുടെ ദൃഷ്ടി ഒന്നാന്തരം വളം. വിത്താഴം ചെന്നാൽ പത്തായം നിറയും. ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ പിഴയ്ക്കും. മുൻവിള, പൊൻവിള എന്നിവയൊക്കെയാണ് പണ്ടുകാലത്തുള്ള പഴഞ്ചൊല്ലുകൾ. കണ്ടുമുട്ടിയാൽ: പലതരം കാർഷിക ഉപകരണങ്ങൾ പരിചയപ്പെട്ടുവല്ലോ. നിലമുഴുതിയിരുന്ന കലപ്പയും വെള്ളം കോരിയിരുന്ന തേക്കുകൊട്ടയും കണ്ടുമുട്ടിയാൽ എന്തൊക്കെ സംസാരിക്കും? കലപ്പ: നമ്മളെ ഇപ്പോൾ ആർക്കും വേണ്ടല്ലേ. തേക്കുകൊട്ട: ശരിയാണ്, പണ്ടൊക്കെ നമ്മളെ എല്ലാവർക്കും വലിയ ആവശ്യമായിരുന്നു. കലപ്പ: അന്നത്തെ കാലം ഓർക്കുമ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നുന്നു. തേക്കുകൊട്ട: ഇന്ന് ആർക്കാണ് കൃഷിപ്പണി എടുക്കാൻ നേരം? എല്ലാവർക്കും കൃഷി എന്ന് കേട്ടാൽ മടുപ്പല്ലേ. കലപ്പ: അതെ, അതുകൊണ്ടാണല്ലോ നമ്മളെ ആർക്കും വേണ്ടാതായത്. അന്വേഷിച്ചറിയാം. ആന്ധ്രയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമാണ് നമുക്കാവശ്യമായ അരി വരുന്നതെന്ന് വായിച്ചറിഞ്ഞല്ലോ. ഇതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എന്തൊക്കെ നിത്യ ഉപയോഗ സാധനങ്ങളാണ് വരുന്നത്? അന്വേഷിച്ചറിയൂ, എഴുതി നോക്കൂ. ഉത്തരം: പഴങ്ങൾ തമിഴ്നാട്, ഉത്തർപ്രദേശ്. കടുക് ഹരിയാന, മഹാരാഷ്ട്ര. ഗോതമ്പ് പഞ്ചാബ്, രാജസ്ഥാൻ. കടല കർണാടക, മധ്യപ്രദേശ്. അരി ആന്ധ്ര, ഹരിയാന, പഞ്ചാബ്. ഉപ്പ് ഗുജറാത്ത്, ഒറീസ. ആത്മകഥ: ഉണ്ണി, നീ ഉറങ്ങിയോ? എനിക്ക് നിന്നോട് ചിലതൊക്കെ പറയാനുണ്ട്. രാത്രി പത്തായത്തിനു മുകളിൽ പായ വിരിച്ചു കിടന്ന ഉണ്ണിയോട് പത്തായം പതുക്കെ സ്വന്തം കഥ പറഞ്ഞു തുടങ്ങി. എന്തൊക്കെയായിരിക്കും പത്തായം പറഞ്ഞിട്ടുണ്ടാവുക? ഉത്തരം: ഉണ്ണി, നീ ഉറങ്ങിയോ? എനിക്ക് നിന്നോട് ചിലതൊക്കെ പറയാനുണ്ട്. നീ എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നല്ല കഴിവുള്ള രണ്ട് ആശാരിമാരാണ് എന്നെ പണിതത്. പണ്ടൊക്കെ എന്നെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. അന്നിവിടെ
കൃഷി ചെയ്യാനാവശ്യമായ വിത്തും മറ്റും എൻ്റെ ഉള്ളിലായിരുന്നു സൂക്ഷിച്ചു വെച്ചത്. വിളവെടുപ്പ് കഴിഞ്ഞ് നല്ല നെല്ല് അവർ ഉണക്കി എന്നിൽ സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു. പക്ഷേ ഇന്ന് എന്നെ ആർക്കും വേണ്ട. ഇന്ന് കൃഷിയുമില്ല, നെല്ലുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നിവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യവും ആർക്കും അറിയാതെയായി. എനിക്കുള്ളിൽ നല്ല സങ്കടമുണ്ട് ഉണ്ണി.